നല്ല മാർക്ക് വാങ്ങുന്നു, 98% മാർക്ക് എല്ലാ പരീക്ഷകളിലും വാങ്ങി എന്ന് പറയുന്നു. പക്ഷെ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം വന്നപ്പോൾ ആ കുട്ടി ജീവിതം ഒടുക്കുകയാണ് ചെയ്തത്. ഇസ്ലാം പോലും അത്തരത്തിലുള്ള ഒരു മരണം പാടില്ല എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടി അങ്ങനെ മരിക്കുമ്പോൾ അവരോടുള്ള ഉപദേശം സാറിന് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ, തോറ്റാലും 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 കരയാതിരിക്കണം. ഞാൻ ആ ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയായിരുന്നു അത് പറഞ്ഞത്. ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും തോറ്റാലും കരയാതിരിക്കണം. അതുതന്നെയാണ് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയാനുള്ള മെസ്സേജ്. തോറ്റാലും കരയരുത്. നമ്മുടെ ഒരു ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഒന്നിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു പാല് നല്ല പാലാ, പക്ഷെ അതൊരു ചീത്ത വെള്ളത്തിൽ കലക്കിയാൽ എന്താ സംഭവിക്കുക? ആ ചീത്ത വെള്ളത്തിൽ അത് കലങ്ങിപ്പോവും അല്ലേ. എന്നാൽ ഇതേ പാല് തന്നെ കുറേ നേരം കടഞ്ഞ് 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 എന്ത് കിട്ടും? ബട്ടർ കിട്ടും, വെണ്ണ കിട്ടും. ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ, എന്ത് സംഭവിക്കും? കുടിക്കലരോ? കുടിക്കലരുമില്ല. അതിൻ്റെ പേരാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം. കടഞ്ഞെടുത്ത ഒരു ഒരു മനസ്സ് കൊടുക്കണം, ധൈര്യം കൊടുക്കണം. ഒരു പന്ത് കളി നടക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ ആ പന്തിനെ തട്ടിക്കൊണ്ടിരിക്കുക. 14 ആളുകൾക്കും തട്ടാനൊരു പന്തേ ഉള്ളൂ. ആരുടെയോ തട്ടുകൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ് അതൊരു കുട്ടി ഓടിച്ചെന്ന് എടുത്തു. എന്നിട്ട് കുട്ടി പന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എല്ലാവരും നിന്നെ ഇങ്ങനെ തട്ടുന്ന്? എല്ലാവരും നിന്നെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്തിനാ ഇങ്ങനെ തട്ടുകൊള്ളുന്ന? പന്ത് കുട്ടിയോട് പറയാ, അതെന്താണെന്നറിയോടാ, എന്നെ എല്ലാവരും ഇങ്ങനെ തട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ശൂന്യമാണ്. എൻ്റെ ഉള്ളിലെങ്ങാനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇരുമ്പിൻ്റെ കഷ്ണങ്ങളായിരുന്നെങ്കിൽ ആർക്കും എന്നെ തട്ടിക്കളിക്കാൻ കഴിയില്ല. കനം, ആ കനമാണ് ഒരാൾ ആർജിക്കുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആർജിക്കുന്ന കരുത്ത് അതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ധൈര്യം ഇങ്ങനെ കൊടുക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കണം. ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ടേ പെൺകുട്ടികൾ വല്ലാതെ ഒരു അരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട്, ആൺകുട്ടികളും കേട്ടോ. ഇങ്ങനെ ഈ വാർത്ത ഒരാളെ വിശ്വസിക്കാൻ പറ്റാതായി. അപ്പോൾ ഈ കുട്ടികൾ അനുഭവിക്കുന്നൊരു വല്ലാത്തൊരു അരക്ഷിതത്വം ഉണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ, ഒരു വെള്ളത്തിൻ്റെ തുള്ളി, വെള്ളത്തിൻ്റെ തുള്ളി, അതിൻ്റെ അരികിലൊരു വജ്രത്തിൻ്റെ തുള്ളി. വജ്രവും വെള്ളവും ദൂരെ നിന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ഒരു പക്ഷി വന്നിട്ട് ഈ വെള്ളത്തിൻ്റെ തുള്ളിയിൽ കൊത്തിയാൽ അത് അലിഞ്ഞു പോവും. ഈ വജ്രത്തിൻ്റെ തുള്ളി എങ്ങാനും കൊത്തി തിന്നാൽ ആ പക്ഷി അലിഞ്ഞു പോവും അല്ലേ. നമ്മുടെ കുട്ടികളോട് പറയണം, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറയണം, ആരെങ്കിലും വന്ന് കൊത്തുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളമാകരുത്, അവനെ അലിയിച്ച് കളയുന്ന വജ്രമാകണം എന്ന് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തകർന്നു പോകരുത്, തിരിഞ്ഞു നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. പിന്നെ ഒരാളോടും അവൻ ആ ചോദ്യങ്ങൾ ആവർത്തിക്കരുത്, അത്ര കനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കരുത്ത്. അവരെവിടെയും തോറ്റുപോകില്ല, ധൈര്യം കൊടുക്കണം. അവരുപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കുമ്പോഴും ആ ധൈര്യം തന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ അഭിമാനം കൊള്ളണം. നമ്മളിങ്ങനെ സംരക്ഷിച്ചു നിർത്തണം നമ്മുടെ കുട്ടികളെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ ആങ്ങളമാരെ, നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾ അനുഭവിച്ച അത്ര സുരക്ഷിതത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ, നീതി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളൊന്ന് കൈപ്പൊക്കുമോ? പല കാര്യങ്ങളും വേണ്ടാന്ന് പറഞ്ഞു നിങ്ങളോട്, പെണ്ണായതുകൊണ്ട് വേണ്ട അതിനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായത് അങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈവെക്കുമോ?
കൈപോക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യണേ, ആത്മാർത്ഥമായിട്ടാണെങ്കിലും മിക്ക ആളുകളും കൈപോക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചോളൂ, എന്താണെന്നറിയാ, ഇന്ത്യയിൽ ഇന്ന് 5 പെൺകുട്ടികളിൽ 1 പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്ന് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞതിൽ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞോളൂ. പക്ഷേ അതൊരു കാര്യം, രണ്ടാമത്തൊരു കാര്യം എന്താണെന്നറിയാ, ആൺകുട്ടിക്കുള്ളതുപോലെ തന്നെ സ്വപ്നങ്ങൾ പെൺകുട്ടിക്കുണ്ട്. അത് തടയാൻ ഒരാൾക്കും പടച്ചോൻ അവകാശം കൊടുത്തിട്ടില്ല. എത്രയോ പെൺകുട്ടികളെ നമുക്കറിയൂല്ലേ, കല്യാണം കഴിഞ്ഞതോടുകൂടിയൊക്കെ എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പായി. ഒരുപക്ഷെ ആ കല്യാണം കഴിച്ച ആളെക്കാളും വലിയ സാധ്യത ഉണ്ടാവും ഈ പെൺകുട്ടിക്ക്. എന്താ പ്രശ്നം? മൂപ്പർക്ക് ഇഷ്ടമല്ല, മൂപ്പര ഉമ്മാക്ക് ഇഷ്ടമല്ല, മൂപ്പര വാപ്പക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് തകർന്നു പോയ എത്രയെത്ര സ്വപ്നങ്ങളുണ്ടെന്നറിയോ? ആരാണ് അവർക്കൊക്കെ അതിന് അധികാരം കൊടുത്തത്? ആരും കൊടുത്തില്ല. ഒരു പെണ്ണാകട്ടെ ആണാകട്ടെ, പടച്ചവൻ്റെ മാത്രം അടിമയാണ്, വേറെ ഒരാളുടെയും അടിമയല്ല. ഒരു സ്വപ്നവും തകരാൻ പാടില്ല, ഒരാളുടെയും ചിറകരിയാൻ പാടില്ല, ഒരാളുടെയും ആകാശത്തെ മായ്ക്കാനും പാടില്ല. ഒരു പക്ഷി പക്ഷിയല്ലാതാകുന്നത് അതിന് ചിറകില്ലാതാകുമ്പോഴല്ല, അതിന് ആകാശമില്ലാതാകുമ്പോഴാണ്. നമ്മളെപ്പോഴും ആലോചിക്കണത്, ഒരു പക്ഷിയെ പക്ഷിയല്ലാതാകുന്നത് എപ്പോഴാണെന്നറിയാം? അത് ചിറകില്ലാതാകുമ്പോഴല്ല, ഉള്ള ചിറക് വെച്ച് അത് പറക്കും. പക്ഷെ അത് പക്ഷിയല്ലാതാകുന്നത് അതിനാകാശമില്ലാതാകുമ്പോഴാണ്. കിനാവുകളുടെ ഒരാകാശമുണ്ട്. വലിയ വീടും വലിയ മൊബൈൽ ഫോണും വലിയ കാറും മാത്രം ഉണ്ടായാൽ പോരാ മനുഷ്യർക്ക്, സ്വപ്നങ്ങൾ വേണം. ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള വലിയ കിനാവുകൾ വേണം, ആണിനും പെണ്ണിനും വേണം. അത് പരസ്പരം നമ്മൾ സമ്മാനിക്കേണ്ട. വളരാനും ഉയരാനും എത്രമേൽ അകന്ന് പറക്കാനും എത്ര ഉയരാനുമുള്ള ആകാശങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് കൂടെയുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഉണ്ട്. അവരുടെ ഉള്ളിലെ സാധ്യതകൾക്ക് നമ്മുടെ ഒരു സഹായം കൂടെ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം, മനക്കരുത്ത് കൊടുക്കണം. അവസാനിപ്പിക്കും അല്ലേ. താങ്ക് യു ഇവിടെ എന്നെ വിളിച്ചതിനും ഇത്ര മനോഹരമായൊരു സദസ്സിൽ ഇത്ര നേരം ഇങ്ങനെ സംസാരിക്കാനും പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ, MSS യൂത്ത് വിങ്ങിൻ്റെ നേതാക്കൾ, അവർക്കെല്ലാം നന്ദി പറയുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടൊരു സെഷൻ കൂടിയുണ്ട്, അതിൽ നിങ്ങളിരിക്കണം, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കണം. എന്നിട്ട് ജീവിതം മനോഹരമാകട്ടെ. താങ്ക് യു.